സാജൻസ് കറിയാ എൻ്റെ ബംഗളെ കെട്ടി കാര്യം നിർത്തിട്ടൊന്നുമില്ല. ക്രൈസ്തവ സമൂഹത്തിലേക്ക് വർഗീയത വളരെ ബുദ്ധിപൂർവം കടത്തിവിടുകയാണ്. മനുഷ്യന് വായ തുറന്ന് ഒരു വാക്കുപോലും ഉച്ചരിക്കാൻ കഴിയാത്ത വിധം വിദ്യാർത്ഥികൾ അവർക്ക് സ്വയമുണ്ടാകുന്ന വികാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു സമരത്തിൽ സംസാരിച്ചാൽ പോലും അതിൻ്റെ അകത്തുകൂടെ മൈക്രോസ്കോപ്പ് കടത്തിവിട്ട് ആ വാക്കിൽ എവിടെയെങ്കിലും മതവിദ്വേഷം ജനിപ്പിക്കത്തക്ക രീതിയിൽ ആ വാക്കുകളെ വളച്ചൊടിക്കാൻ സാധിക്കുമെങ്കിൽ അതിനെ വളച്ചൊടിച്ച് ആ പറഞ്ഞ വിദ്യാർത്ഥിയായാലും വിദ്യാർത്ഥിനിയായാലും അവരെ അത് പറയാൻ പ്രേരിപ്പിച്ചത് അവരുടെ ജാതിയാണ് മതമാണ് എന്ന് വരുത്തി തീർക്കുന്ന രീതിയിലുള്ള വാർത്തകൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ കണ്ടതാണ്. എങ്ങോട്ടേക്കാണ് ഈ നാടിനെ കൊണ്ടുപോകുന്നത്? ഇവിടെ RSS എന്ന് പറയുന്ന സംഘപരിവാറിൻ്റെ ഈ നീചമായ ഭരണത്തിൻ്റെ ഇരകളായവരും നാട് നശിച്ചവരുമാണ് പാർട്ടിയുടെ സെക്രട്ടറി ഇവിടെ പ്രസംഗത്തിലൊക്കെ സൂചിപ്പിച്ചത്. ആ RSSന്റെ മുഖ്യ ശത്രുക്കൾ എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റുകളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും അവരെ തമ്മിലടിപ്പിക്കാനുള്ള ശ്രമം കേരളത്തിൽ വളരെ ഗൗരവമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. സഖാവ് ഇവിടെ സൂചിപ്പിച്ചു, ഇന്ന് ഇന്ത്യ രാജ്യത്ത് ജനങ്ങൾക്ക് മതേതര ജനതയ്ക്ക് വിശ്വാസമർപ്പിക്കാനുള്ള ഏക പാർട്ടി നമ്മളാണ്. അതൊരു യാഥാർത്ഥ്യമല്ലേ? അതിന് ഇത്ര ഇത്ര തെളിവുകൾ, ജീവിക്കുന്ന തെളിവുകൾ, അനുഭവങ്ങൾ ഈ കേരളത്തെ മാത്രം എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും. 600-ഓളം സഖാക്കളാണ് ഈ സംസ്ഥാനത്തെ രക്തസാക്ഷികളായിട്ടുള്ളത്. ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനുണ്ടാവുകയോ ഇന്ത്യ മൊത്തം പരിശോധിച്ചാൽ 150-ഓളം കോടി ജനതയുള്ള ഇന്ത്യ രാജ്യത്തെ മുഴുവൻ പരിശോധിച്ചാൽ ഇത്രയും ആളുകൾ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ഒരു പാർട്ടിയുടെ ഇത്രയും ആളുകൾ രക്തസാക്ഷികളായി ജീവൻ വെടിഞ്ഞത് ഇന്ത്യ ഒട്ടാകെ കാണിക്കാൻ സാധിക്കില്ല. നമ്മൾ ഈ സംസ്ഥാനം മാത്രം കൊടുത്തത് 600-ഓളം ജീവനുകളാണ്. എന്തിനു വേണ്ടിയാ? ആർക്കു വേണ്ടിയാ? സ്വന്തം വീട്ടിലെ അയൽവാസിയുമായി ഉണ്ടായ പ്രശ്നമല്ല, അതിർത്തർക്കമല്ല, കച്ചവട സംബന്ധമായ തർക്കത്തിൻ്റെ പേരിൽ മരണപ്പെട്ടവരല്ല. ഈ മരണങ്ങൾ മുഴുവനും പരിശോധിച്ച് നോക്കിയാൽ ഇവിടുത്തെ ഭൂരിപക്ഷ ന്യൂനപക്ഷ തീവ്രവാദികളുടെ കത്തിക്കിരയായി മരണപ്പെട്ടവരാണ്. അത്രയും ത്യാഗോജ്ജലമായ രാഷ്ട്രീയ ചരിത്രമുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം രാജ്യത്ത് പൗരത്വ ഭേദഗതി ബില്ല് നടപ്പിലാക്കും എന്ന് BJP അതിൻ്റെ ചർച്ചകൾ പാർലമെന്റിൽ തുടങ്ങി ഇന്ത്യയുടെ പ്രധാനമന്ത്രി പ്രഖ്യാപനം നടത്തി പുറത്തിറങ്ങി വന്ന് പത്രസമ്മേളനം നടത്തി ഒരു മണിക്കൂർ കഴിയുന്നതിൻ്റെ മുമ്പ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ നിങ്ങൾ ഓർക്കുന്നുണ്ടാകും, അത് നടപ്പിലാക്കാൻ ഞങ്ങൾ തയ്യാറല്ല, അനുവദിക്കില്ല എന്ന് പറയാൻ ഒരു മണിക്കൂർ സമയമേ നമുക്ക് ആവശ്യമെന്നുള്ളൂ. ആ മതേതരത്വം, ആ പാർട്ടിയെ സഹായിക്കാൻ ഉത്തരവാദിത്തപ്പെട്ടവർ ഈ പറയുന്ന രണ്ട് സാമുദായിക കക്ഷികളും എന്താ അവരുടെ നിലപാട്? എന്താ അവരുടെ നിലപാട്? ആരാണ് പൊതുശത്രു? നമ്മളാണ് പൊതുശത്രു, CPM. കേരളത്തിലെ UDFനെ സംബന്ധിച്ച് ആരാണ് പൊതുശത്രു? പച്ചയായി പറയാൻ ഒരു മടിയില്ല, അത് CPM ആണ് എന്ന്. മുസ്ലിം ലീഗിന്റെ വേദികളിൽ നിന്ന് നിരന്തരമായി നമ്മൾ കേൾക്കുന്ന ശബ്ദം കമ്മ്യൂണിസ്റ്റുകാരെ തകർക്കണം അല്ലേ? ഇന്ന്
അതും മാറി അടുത്ത സ്റ്റെപ്പിലേക്ക് കടക്കുകയാണ്. ക്രൈസ്തവ സമുദായത്തിൻ്റെ അകത്ത് വിള്ളലുണ്ടാക്കി വർഗീയത കുത്തിത്തിരുകി അവരെ കൂടെ പരിപൂർണമായും ഈ പ്രസ്ഥാനത്തിനെതിരാക്കാനുള്ള വഴികൾ തേടുകയാണ്. ഇത് ഇന്നും ഇന്നലെയും ആരംഭിച്ചതല്ല. മണിപ്പൂരിൽ നിന്ന് ഇത്രയും ഭീകരമായ സംഭവങ്ങൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു. ആയിരക്കണക്കിന് ക്രൈസ്തവർ ഓരോ ദിവസവും പലായനം ചെയ്യുന്നതിൻ്റെ വീഡിയോകളും ഫോട്ടോകളും അവരുടെ ദുരിതങ്ങളും ഈ കേരളത്തിലെ ജനങ്ങൾ കണ്ണു നിറയെ കണ്ടുകൊണ്ടിരിക്കുമ്പോഴും ആ ഫാസിസത്തിന് അനുകൂലമായ നിലപാടെടുക്കുന്ന സാമുദായിക നേതാക്കന്മാർ എവിടെ കൊണ്ടെത്തിക്കും? നമ്മൾ എവിടെ എത്താൻ പോകുന്നു? കേരളം ഈ മതേതര സ്വഭാവം തകർക്കണമെങ്കിൽ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ തകർക്കണം. നമ്മളെ കൊണ്ടുള്ള തലവേദന കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലെ മതേതര സമൂഹം സംസാരിക്കുന്നു. ആ നാട് വിട്ട് കേരളത്തിൽ വന്ന് താമസിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന്. കേന്ദ്ര ഗവൺമെന്റിന്റെ ബി ജെ പി ഗവൺമെന്റിന്റെ സാമ്പത്തിക നയങ്ങൾക്കെതിരെ നിലപാടെടുക്കുന്നവരാണ് കമ്മ്യൂണിസ്റ്റുകാർ. വർഗീയത വളർത്താൻ അവരെ ഉപയോഗിക്കുന്ന സാമ്പത്തിക മേഖലകളിൽ ഈ രാജ്യത്തെ കോർപ്പറേറ്റുകളെ പാലൂട്ടി വളർത്തുന്നു. പൊതുമേഖലാ സ്ഥാപനങ്ങൾ മുഴുവൻ വിറ്റുതുലക്കുന്നു. ആരാണ് ഒരു വിരൽ ഉയർത്താനുള്ളത്? ആരാണെന്ന് ചോദ്യം ചെയ്യാനുള്ളത്? ആ ചോദ്യം ചെയ്യുന്ന കക്ഷി പാർട്ടി എന്ന് പറയുന്നത് സി പി ഐ എം മാത്രമാണ്. കേരളത്തിലെ 20 എം പിമാരെ കിട്ടാൻ വേണ്ടിയിട്ടുള്ള കാര്യമാണ് ഈ നടക്കുന്നത് എന്ന് ഒരിക്കലും സഖാക്കൾ തെറ്റിദ്ധരിക്കണ്ട. കേന്ദ്ര ഗവൺമെന്റിന്റെ ഈ നിലപാടുകൾക്കെതിരെ ശക്തമായ നിലപാടെടുത്ത് ഇന്ത്യയിലെ മുഴുവൻ പ്രതിപക്ഷ പാർട്ടികളുടെയും കണ്ണു തുറപ്പിക്കുന്ന അഭിപ്രായ പ്രകടനങ്ങൾ നടത്താൻ ശേഷിയുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ഇന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുള്ളൂ. ഡൽഹിയിലെ എ കെ ജി സെന്ററിൽ നിന്നുള്ള പ്രസ്താവന എന്താണ് വരുന്നത് എന്ന് നോക്കി നിൽക്കുന്ന അവസ്ഥ, കേന്ദ്ര ഗവൺമെന്റിന്റെ നയങ്ങൾക്കെതിരെ നമ്മളെടുക്കുന്ന നിലപാടുകൾ, ആ നിലപാടുകളിൽ പിടിച്ചുകൊണ്ടാണ് മറ്റ് പ്രതിപക്ഷ കക്ഷികൾ സംസാരിക്കുന്നത്. ഇപ്പോൾ രാഷ്ട്രീയപരമായി, മതപരമായി, ഭരണഘടനാപരമായി, സാമൂഹികമായി എല്ലാ വിഷയങ്ങളിലും ഈ ആർ എസ് എസിനെതിരെ, ഫാസിസത്തിനെതിരെ നിലപാടെടുക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന നിലക്ക് നമ്മളെ തകർക്കുക എന്നത് ആർ എസ് എസിന്റെ അടിസ്ഥാനപരമായ കാര്യമാണ്. കൃത്യമായി എഴുതി വെച്ചതാണല്ലോ, ആ ഫാസിസത്തിനെതിരെ പോരാടാൻ അതിൽ മുന്നിൽ നിന്ന് നയിക്കുന്ന ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ആർ എസ് എസ് പൊതുശത്രുക്കൾ ഇല്ലായ്മ ചെയ്യണം എന്ന് പ്രഖ്യാപിക്കപ്പെട്ട മറ്റു രണ്ട് വിഭാഗം, മുസ്ലിങ്ങളും ക്രൈസ്തവരും, ഈ ഒരു ഘട്ടത്തിൽ പോലും ഈ മതേതര നിലപാടിനോടൊപ്പം ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കുന്നില്ല എന്ന് മാത്രമല്ല, അവർക്ക് പാലും തേനും മുഴിച്ചു കൊടുത്ത് അവരെ കൂടെ നിന്ന് ആദ്യം നമ്മളെ നശിപ്പിക്കുന്നു. ഇന്ത്യയിലെ ഇതര സംസ്ഥാനങ്ങളിൽ മുസ്ലിങ്ങൾക്കെതിരെയും ന്യൂനപക്ഷങ്ങൾക്കെതിരെയും പ്രത്യേകിച്ച് ദളിതർക്കെതിരെയും ഉണ്ടായ ഈ പീഡനങ്ങളൊന്നും ഇവരുടെ ആരും കണ്ണു തുറക്കാൻ ഇപ്പോഴും സമയമായിട്ടില്ല. അതിന് കേരളത്തിൽ അതിനുവേണ്ടി ജോലി ചെയ്യുന്ന നിരവധി അനവധി പത്രമാധ്യമ പ്രവർത്തകരുണ്ട്. സാജൻസ്കറിയാൻ എന്റെ പങ്ങളെ കെട്ടി കാര്യം തീർത്തിട്ടൊന്നുമില്ല. അങ്ങനെ ചില തെറ്റിദ്ധാരണയുണ്ട് ചിലർക്കൊക്കെ. എനിക്കറിയത് എഴുതിയ എത്രയോ പത്രമാധ്യമങ്ങൾ ഇവിടെയുണ്ട്. അതൊന്നും രാഷ്ട്രീയമായി നമ്മളെ ബാധിക്കുന്ന, വ്യക്തിപരമായി ബാധിക്കുന്ന പ്രശ്നമേ ഇല്ല. നമ്മൾ ഇതിനെതിരെ എടുക്കുന്ന ഒരു നിലപാട് എന്ന് പറയുന്നത് ഈ സമൂഹത്തെ നശിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. ഒരു സാജൻസ്കറിയ മാത്രമല്ല, ഒരു മറുനാടൻ മാത്രമല്ല, പണമുണ്ടാക്കാനുള്ള ആളുകളെ വ്യൂവേഴ്സിനെ കൂട്ടാനുള്ള ഏറ്റവും നല്ല മാർഗം
ഒന്ന് വർഗീയത രണ്ട് സെക്സ് ഒരു വിഭാഗം പത്രമാധ്യമങ്ങൾ അതിൻ്റെ പിന്നാലെ പോകുമ്പോൾ ഈ മറുനാടൻ്റെ ചുവട് പിടിച്ചുകൊണ്ട് 10-20 പുതിയ ചാനലുകൾ ഇതേ രീതിയിലുള്ള ചർച്ചകളുമായി കടന്നു വരികയാണ് ആത്യന്തികമായി എല്ലാവരുടെയും ഉദ്ദേശം പണമുണ്ടാക്കുക ആ പണമുണ്ടാക്കുന്ന ബിയേഴ്സിനെ കൂട്ടുന്നതോടൊപ്പം ഇവർക്കൊക്കെ കിട്ടിക്കൊണ്ടിരിക്കുന്ന സാമ്പത്തിക സഹായം പോലീസ് വ്യക്തമായെന്ന് അന്വേഷിച്ചാൽ കേരളത്തിലെ ജനങ്ങൾ ഞെട്ടാൻ പോവുകയാണ് എത്ര കോടി രൂപയാണ് ഇത്തരത്തിലുള്ള മാധ്യമ പ്രവർത്തകർക്ക് വേണ്ടിയിട്ട് ആർഎസ്എസും ബിജെപിയും കേരളത്തിൽ ഒഴുക്കുകയാണ് ഈ പോക്ക് പോയാൽ എവിടെ എത്തും ഒരാൾക്കും സമാധാനത്തോടുകൂടി കിടന്നുറങ്ങാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് ഈ സംസ്ഥാനം എത്തണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് കേരളത്തിലെ ജനങ്ങളാണ് ആ ജനങ്ങളുടെ നിലപാടാണ് നമുക്കറിയേണ്ടത് ആ ജനങ്ങളോടാണ് നമുക്ക് സംസാരിക്കാനുള്ളത് ആ ജനങ്ങളോട് നടുനിവർന്ന് നിന്ന് നമ്മൾ സംസാരിക്കുന്നു ജനങ്ങൾ സഹൂദം അത് കേൾക്കുന്നു 2016 തൊട്ട് 2021 വരെ കേരളം ഭരിച്ച ഈ ഗവൺമെന്റ് ജനങ്ങൾക്ക് നൽകിയ സകലമാന വാഗ്ദാനങ്ങളും പരിപൂർണമായി പാലിച്ച് രണ്ടാം ഘട്ടം തെരഞ്ഞെടുപ്പിലേക്ക് നമ്മൾ കടന്നു എന്തായിരുന്നു വാർത്തകൾ എന്തായിരുന്നു സർവേ റിപ്പോർട്ടുകൾ 100 സീറ്റ് വാങ്ങി UDF അധികാരത്തിൽ വരും അല്ലേ ഏതെങ്കിലും ഒരു സർവേ ഫലം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പിണറായി തിരിച്ചു വരുമെന്ന് പറഞ്ഞതായിട്ട് സഹാക്കൾക്ക് ഓർക്കാൻ കഴിയില്ല രാപ്പകലില്ലാതെ കേരളത്തിലെ ഇടതുപക്ഷ പ്രവർത്തകർ നടത്തിയ കഠിനാധ്വാനം ഒരു തെരഞ്ഞെടുപ്പിലല്ല 5 വർഷക്കാലവും ഏതെങ്കിലും ഒരു സഖാവിന് വീട്ടിൽ കിടന്നുറങ്ങാൻ ഒഴിവ് കിട്ടിയിട്ടുണ്ടോ നമ്മൾ ആലോചിക്കണ്ടേ സർക്കാർ അധികാരത്തിൽ വന്നു ഔക്കി ദുരന്തം എന്തായിരുന്നു സഖാക്കളുടെ അവസ്ഥ 18-19 പ്രളയം ഏതെങ്കിലും ഒരു സഖാവ് മര്യാദക്ക് വീട്ടിൽ കിടന്നുറങ്ങിയിട്ടുണ്ടോ നാടായ നാട് മുഴുവൻ നടന്ന് പിരിവെടുത്ത് ദുരിതത്തിൽപ്പെട്ട മനുഷ്യരെ സഹായിക്കുന്ന പ്രവൃത്തിയല്ലാതെ മറ്റൊരു പ്രവൃത്തിയും ചെയ്യാൻ ആ ദുരന്തങ്ങൾ അവസാനിച്ചിട്ട് പോലും നമുക്കാർക്കും സാധിച്ചിട്ടില്ല അത്ര വലിയ ദുരന്തങ്ങളല്ലേ ഏറ്റെടുത്തത് നാട്ടിൽ കണ്ടു കാണപ്പെട്ട ആക്രി അടക്കം പെറുക്കി DYFI എന്ന പ്രസ്ഥാനം പണമുണ്ടാക്കി നാട്ടിലെ ജനങ്ങൾക്ക് ഭക്ഷണവും വസ്ത്രവും മരുന്നും എത്തിച്ചു കൊടുത്ത പ്രവർത്തനം മറക്കാറായിട്ടില്ല അത് കഴിഞ്ഞു അടുത്ത ദുരന്തം ആ ദുരന്തത്തിന്റെ കൊറോണയുടെ സ്ഥിതി എന്താ 2.5 വർഷക്കാലം കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാർ ഇടതുപക്ഷ പ്രവർത്തകർ അവർ നടത്തിയ പ്രവർത്തനം അവരൊരുക്കിയ സംരക്ഷണം ഈ ഗവൺമെന്റിനോടൊപ്പം നിന്നുകൊണ്ട് എല്ലാം ജനകീയമായി ഏറ്റെടുത്തു അങ്ങനെ കഴിഞ്ഞു പോയ 5 വർഷ ജനങ്ങൾ അടുത്തറിഞ്ഞു ആസ്വദിച്ചു ആശ്വസിച്ചു ഒരു ഗവൺമെന്റ് ഭരണത്തിൽ തിരിച്ച് നമ്മൾ വന്നു അപ്പോഴും പറഞ്ഞു നമ്മൾ പോകും ഈ സർക്കാർ തിരിച്ചു വരില്ല ഒരു പത്രത്തിൽ ഒരു വരി എഴുതിയത് നമുക്ക് ഓർക്കാൻ സാധിക്കൂ ഇന്നെന്താ സ്ഥിതി ആ സ്ഥിതി തന്നെ തുടരുന്നു കള്ള വാർത്തകൾ പാർട്ടി സെക്രട്ടറി പ്രിയപ്പെട്ട കുടിയേരി മരിക്കുന്നത് വരെ ഒരു നിമിഷം ആ മനുഷ്യന് സമാധാനം നൽകിയിട്ടുണ്ടോ എവിടെ പോയാ കേസ് എന്താണ് കേസിന്റെ അടിസ്ഥാനം എന്താണ് തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടത്തിൽ ദാ മുഖ്യമന്ത്രിയെ ഇപ്പം അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകും 4-5 കേന്ദ്ര ഏജൻസികൾ ഇങ്ങനെ വട്ടമിട്ട് പറക്കുന്നു എഴുതി പെരുപ്പിച്ച വാർത്തകൾ എത്ര ദിവസം കേരളത്തിലെ സഖാക്കൾ സമാധാനത്തോടുകൂടി കിടന്നുറങ്ങാതെ കഴിഞ്ഞു പോയ ദിനങ്ങൾ നിങ്ങൾ മറക്കരുത് ഈ അക്രമി സംഘം ഈ പാർട്ടിയെയും മുഖ്യമന്ത്രിയെയും കുടുംബത്തെയും ഒക്കെ ഈ ഫാസിസ്റ്റുകളുടെ സഹായത്തോടുകൂടി റാഞ്ചി പോകുമോ എന്ന് നമ്മൾ ഭയപ്പെട്ട് എത്ര മാസങ്ങൾ കടന്നുപോയി
ആരായിരുന്നു ഈ വാർത്തകൾക്ക് പിന്നിൽ? ഇന്ന് കൊടിയേരി സഖാവ് നമ്മുടെ കൂടെ ഇല്ല. കൊടിയേരി സഖാവ് മാറിയാൽ അടുത്ത സഖാവ്. മുഖ്യമന്ത്രിയുടെ കുടുംബത്തിന് നേരെയുള്ള ആക്രമണങ്ങൾ ഈ നിമിഷം വരെ നിന്നിട്ടുണ്ടോ? ഒരു ദിവസം പോലും ഒഴിവില്ലല്ലോ. സത്യസന്ധമായ വാർത്തകൾ കൊടുക്കട്ടെ, അവർക്ക് പറയാനുള്ള സത്യസന്ധമായ ചോദ്യങ്ങൾ ചോദിക്കട്ടെ, വിമർശിക്കട്ടെ, ആരുമെതിരല്ല. ഈ കഥയും തിരക്കഥയും എഴുതിയുണ്ടാക്കുന്ന നാടകങ്ങൾ, ആ നാടകങ്ങൾ ഇങ്ങനെ അനുസ്യൂതം പ്രഖ്യാ ഇവിടെ പ്രഘോഷണം ചെയ്തുകൊണ്ടിരിക്കുമ്പോ ഇതിനൊരു നിയമവ്യവസ്ഥയില്ല. എന്താണ് പത്രസ്വാതന്ത്ര്യം? എന്താണ് ആ സ്വാതന്ത്ര്യത്തിന്റെ അർത്ഥം? ഈ ചാനലുകൾ പ്രത്യേകിച്ച് നിങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ കാണാം, ഞങ്ങൾ സത്യം 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 മാത്രം പറയുന്ന ഈ മറുനാടന്റെ ഒരു വാർത്തയിൽ 5 മിനിറ്റിൽ 50 സ്ഥലത്ത് അവൻ സത്യം എന്ന് പറയും വാക്ക്. ആ സത്യം എന്ന് പറയുന്ന ഒരു വാക്കല്ലാതെ അതിൽ എന്തെങ്കിലും ഒരു സത്യം നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടോ? ഇനിയും ഇത് പ്രതികരിക്കാതെ എവിടെ എത്തിക്കാൻ സാധിക്കും നമുക്ക്? ഇങ്ങനെ ഒരു പത്രസ്വാതന്ത്ര്യമുണ്ടോ? അതിനെതിരെ പ്രതികരിക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. ഇവന് വിയോസിനുണ്ടാക്കി കൊടുക്കുന്നത് നമ്മൾ തന്നെ. നമുക്കത് തിരിച്ചു പറയാൻ സാധിക്കുന്നില്ല. CPIM പാർട്ടിയുടെ സംസ്ഥാന സൈറ്റിൽ ഇന്ന് 4-5 പോസ്റ്റുകളുണ്ട്. എത്ര സഖാക്കൾ അത് കണ്ടിട്ടുണ്ടാവും? നിങ്ങളെന്നെ ഓരോരുത്തരൊന്നും ആലോചിച്ച് നോക്ക്. എത്ര സഖാക്കൾ കണ്ടിട്ടുണ്ടാവും? എന്നാൽ ഈ പറയുന്ന ചറ്റകളായിട്ടുള്ള ഇവരുടെ എല്ലാ വാർത്തകളും ഒരു ഇതൊക്കെ നമ്മൾ നോക്കിയിട്ടുണ്ടാവും. മുഖ്യമന്ത്രിയുടെ ആഫീസിൽ നിന്ന് ഈ ഗവൺമെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രധാനമായ കാര്യങ്ങൾ ഓരോ ദിവസവും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. എത്ര ആൾ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട്? എത്ര ആളത് വായിക്കുന്നുണ്ട്? എത്ര ആളത് നോക്കുന്നുണ്ട്? എത്ര പേര് ലൈക്ക് അടിക്കുന്നുണ്ട്? അവിടെയാണ് നമ്മുടെ പ്രശ്നം. നമ്മൾ ഒരുമിച്ച് നിന്നാൽ ഒരു ദിവസം കൊണ്ട് ഒരു നിമിഷം കൊണ്ട് ആ ജനകീയ പ്രതിരോധം കേരളത്തിലെ മുഴുവൻ സഖാക്കൾ ഒരു ഒറ്റ ദിവസം മെനക്കെട്ടാത്തീരുന്നതുള്ളതൊക്കെ ആ ഉത്തരവാദിത്തമെങ്കിലും നമ്മൾ ഏറ്റെടുക്കണ്ടേ? തലയണയുടെ അകത്ത് ഫോൺ വെക്കാതെ ഉറങ്ങൂല നമ്മളാരും, ഉണ്ടോ? എന്നാൽ ആ കിടന്ന കിടക്കപ്പായി രാവിലെ ഒന്നും എടുത്തിട്ട് ഇന്നെന്താണ്? സ്റ്റേറ്റ് കമ്മിറ്റി വല്ലതുണ്ടോ? മുഖ്യമന്ത്രിയുടെ ആഫീസ് വല്ലതും പല്ല് തേക്കുന്നതിന് മുമ്പ് ചെയ്യാൻ പറ്റുന്ന പണിയാ. പക്ഷേ അത് ചെയ്യാൻ, ഈ പല്ല് തേക്കുന്നതിന് മുമ്പ്, ഉണരുന്നതിന് മുമ്പ് അത് ചെയ്യാൻ ഇവിടെ ലക്ഷക്കണക്കിന് ആളുകളെ ഏർപ്പാട് ചെയ്തവരാണ് അപ്പുറത്തുള്ളത് എന്ന് നമുക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. അവിടെയാണ് നമ്മുടെ പരാജയം. ഇവിടെ ഇരിക്കുന്ന സഖാക്കളൊക്കെ ഉത്തരവാദിത്തപ്പെട്ടവരാ, അത്യാവശ്യം നന്നായിട്ട് സംസാരിക്കാൻ കഴിയുന്നവരാ. എന്തേ നിങ്ങൾക്ക് ആർക്കും ഒരു ഒരു മെസ്സേജ് നിങ്ങൾക്ക് പറഞ്ഞുകൂടെ? നിങ്ങൾക്കൊരു 5 മിനിറ്റ് നിങ്ങളുടെ ഫോണിൽ പ്രസംഗിച്ചിട്ട് നിങ്ങളെ ഗ്രൂപ്പിലേക്ക് വിട്ടാൽ എന്താ? എല്ലാവർക്കും ചെയ്യാലോ. ഈ ഗവൺമെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, നിങ്ങളുടെ നാടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, നിങ്ങളുടെ വീടിന് ചുറ്റുമുള്ള കാര്യങ്ങൾ, ഈ പാർട്ടി ഇടപെടാത്തത് എവിടെയാ? ആ രീതിയിലുള്ള ഒരു പ്രതിരോധം നമ്മൾ തീർത്തെങ്കിൽ തന്നെ ഈ കള്ളവാർത്തകളിൽ നിന്ന് നമുക്ക് രക്ഷപ്പെട്ട് മുന്നോട്ട് വരാൻ സാധിക്കുകയുള്ളൂ. ആരും നമുക്ക് അനുകൂലമല്ല. RSSന്റെ കൈകടത്തലുകൾ എല്ലായിടത്തുമുണ്ട്. നമ്മൾ നീതിയും ന്യായവും ഇപ്പം നടപ്പിലാകുമെന്ന് വിചാരിച്ചാൽ നടക്കാത്ത പല ഘട്ടങ്ങളും പല മേഖലകളിലും ഈ ഉദ്യോഗസ്ഥ വൃന്ദത്തിലുണ്ട്. ഇതൊക്കെ പ്രതികരിക്കേണ്ടത് കേരളത്തിലെ ജനങ്ങളാണ്. ആ പ്രതികരണ ശേഷി ചെറുതായിട്ട് നമുക്ക് കുറഞ്ഞു പോകുന്നുണ്ടോ എന്ന് നമ്മൾ ഓരോരുത്തരും സ്വയം പരിശോധിക്കേണ്ടതാണ്.
ഇനിയിപ്പോ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു. ഇന്ത്യയിലെ പ്രതിപക്ഷ കക്ഷികളൊക്കെ പാടെ യോജിക്കാനുള്ള ചർച്ചകൾ നടക്കുക. അത് യോജിക്കുമെന്ന് തോന്നിയാൽ ഒക്ടോബർ നവംബറിൽ പോലും നിങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് പ്രതീക്ഷിക്കുക. തെരഞ്ഞെടുപ്പ് മേയിലല്ലേ എന്ന് വിചാരിച്ച് ആരും നിൽക്കണ്ട. ഇന്ത്യയിൽ ഇന്ന് പ്രതിപക്ഷ കക്ഷികളുടെ ഇടയിൽ നടക്കുന്ന ചർച്ചകൾ നല്ല രീതിയിൽ വിജയിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ പിന്നെ തെരഞ്ഞെടുപ്പിന് നമുക്ക് സമയം കൊടുക്കാതിരിക്കുക എന്നതായിരിക്കും ബി ജെ പി എടുക്കുന്ന നിലപാട്. അതുകൊണ്ട് ഏത് നിമിഷവും ഈ രാജ്യം നിലനിൽക്കണമോ, കമ്മ്യൂണിസ്റ്റുകാർക്കും മതേതരവാദികൾക്കും ഈ രാജ്യത്ത് ഈ ഇരിക്കുന്നത് പോലെ ജീവിക്കാനുള്ള സാഹചര്യം ഉണ്ടാകണമോ എന്ന് തീരുമാനിക്കപ്പെടുന്ന തെരഞ്ഞെടുപ്പാണ് 2024 നടക്കാൻ പോകുന്നത്. ബി ജെ പി തുടങ്ങി വെച്ച, അടിത്തറ ഇട്ട് വെച്ച പൗരത്വ ഭേദഗതി തൊട്ട് കമ്മ്യൂണിസ്റ്റ് വിരോധം വരെയുള്ള അവരുടെ എല്ലാ പ്ലാനുകളും നടപ്പിലാക്കാൻ അവർ ലക്ഷ്യം വെച്ചിരിക്കുന്നത് 2024 തെരഞ്ഞെടുപ്പാണ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ഈ നിൽക്കുന്നത് തെരഞ്ഞെടുപ്പിന്റെ വക്കീലാണ്. ആ ഉത്തരവാദിത്വം പാർട്ടി സെക്രട്ടറിക്കും ബ്രാഞ്ച് സെക്രട്ടറിക്കും എൽ സി സെക്രട്ടറിക്കും ഏരിയ സെക്രട്ടറിക്കും ഡി സി സിന് മാത്രമാണ്. അത് നമ്മൾ അപ്പം നോക്കാം എന്ന് നമ്മൾ വിചാരിച്ചിരുന്നാൽ ഈ പറയുന്ന കോൺഗ്രസും ലീഗും ബി ജെ പിയും ആർ എസ് എസും ജമാഅത്തെ ഇസ്ലാമിയും എസ് ടി പി എയും പി ഡി പി എ ഒക്കെ ഒന്നാ, നിങ്ങൾ മനസ്സിലാക്കിക്കോ. നമ്മൾ മാത്രം ഒറ്റക്ക. നമ്മളോടൊപ്പമുള്ളത് ഈ നാട്ടിലെ സാധാരണക്കാരും ഇടത്തരക്കാരുമായ ജനങ്ങളാണ്. ആ ജനങ്ങളെ ഒരുമിച്ച് നിർത്തിയിട്ട് നമ്മൾ പോരാട്ടം. ഇപ്പൊ കർണാടകയിൽ നടന്ന തെരഞ്ഞെടുപ്പിന്റെ ആവേശ തിമർപ്പില അതിലേക്ക് കടന്ന ഒരു മണിക്കൂർ പറയേണ്ടി കഴിഞ്ഞാൽ അതിലേക്ക് കടക്കുന്നില്ല. പല പല ഗാന്ധിമാരും ഇനിയും വരാം. ആ ഗാന്ധിമാര് മാത്രമാണ് ഇന്ന് കോൺഗ്രസ് യു ഡി എഫ് പ്രതീക്ഷ അർപ്പിക്കുന്നത്. കേരളത്തിൽ നമ്മുടെ ദുരന്തക്കുഴിയിലേക്ക് ചവിട്ടിത്താഴ്ത്താൻ അവർ കണ്ടുവച്ചിരിക്കുന്ന ഏകോപകരണം, ആങ്ങളെ പോയ പങ്ങൾ വരാം, അളിയം വരാം. കേരളത്തിലെ സാധുക്കളായ കുറെ കോൺഗ്രസ്സുകാരുണ്ട്, ഇവരെ നിവൃത്തിയില്ല. ഇപ്പോഴും സെന്റിമെന്റല്ല ഇവിടെ പ്രശ്നം, സെന്റിമെന്റ്. ഗാന്ധി കുടുംബം പിന്നെ ഒന്ന് അതോടൊക്കെ എന്തായി, കയ്യും കാലൊക്കെ കുഴഞ്ഞു. ഒരധ്വാനമില്ല. 19 സീറ്റ് അടിച്ചു മാറ്റിയിട്ടാണ് കള്ളന്മാർ പോയത്, നിങ്ങൾ മനസ്സിലാക്കണം. ആ പോയ പോക്ക പിന്നെ കേരളത്തിലെ ജനം തെരഞ്ഞിട്ട് അവരെ ആരും കണ്ടിട്ടില്ല. ആകെ കണ്ടത് കേരളയിൽ നിർത്താൻ വേണ്ടിയിട്ട് ബി ജെ പിന്റെ മന്ത്രിനെയും കൂട്ടി പോകണമെന്നാണ് ഇവരെ ഈ ആളുകളെന്ന് ജനങ്ങൾ കണ്ടത്. രാഹുൽ ഗാന്ധിനെ ഡിസ്ക്വാളിഫൈ ചെയ്ത് അതിനെതിരെ നടക്കുന്ന പ്രതിഷേധം ഡൽഹിയിൽ പാർട്ടി കോൺഗ്രസ് പ്ലാൻ ചെയ്തപ്പോ രാഹുൽ ഗാന്ധി എല്ലാ എം പിമാരെയും വിളിച്ചിട്ട് പറഞ്ഞു, നാളെ ആ പ്രതിഷേധത്തിൽ നിങ്ങൾ പങ്കെടുത്ത് അറസ്റ്റ് വരിക്കണം. നിങ്ങളൊക്കെ വായിച്ചതാ, ഞാൻ ഓർമ്മപ്പെടുത്തിയെന്നേ ഉള്ളൂ. സാധാരണ വിമാനത്തിലല്ലാതെ അവരാരും യാത്ര ചെയ്യൂല. പലരും കിട്ടിയ ട്രെയിനിന് അവിടുന്ന് കയറി, അന്ന് രാത്രി തന്നെ ട്രെയിൻ കിട്ടാത്തവർ ബസ്സിന് ബോംബേക്ക് കയറി എന്നാ പറഞ്ഞു. ഇവിടുന്ന് പോയ 19 മൂന്നെണ്ണം നാലെണ്ണം അവിടെ നിന്നത്. ആ രാഹുൽ ഗാന്ധിയെ പോലും സംരക്ഷിക്കാനുള്ള ധാർമ്മിക ബാധ്യത പോലും ഏറ്റെടുക്കാൻ കഴിയാത്തവർ കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി രാജ്യത്തിന്റെ പാർലമെന്റിൽ എന്താ ചെയ്യുക കൂട്ടരെ? അത് തന്നെയല്ലേ ഇനിയും വരാനുള്ളത്. ഈ കാര്യങ്ങൾ ജനങ്ങളോട് പച്ചയായി ചർച്ച സജീവമായി തുടങ്ങേണ്ട കാലഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്ന. ആ സമയത്താ, അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഒരു മുടക്കുമില്ലാതെ മണ്ണും ചാരി നിന്നോ പെണ്ണും കൊണ്ടുപോയി എന്ന് പണ്ട് ആൾക്കാർ പറയില്ല. അതല്ല കഴിഞ്ഞ പ്രാവശ്യം സംഭവിച്ചത്. ഈ പണി മുഴുവൻ എടുത്ത്, ഈ അധ്വാനം മുഴുവൻ നടത്തി, ഈ ബി ജെ പിക്കാരുടെ ചവിട്ടം കുത്തു മുഴുവൻ കൊണ്ട് നിരവധി രക്തസാക്ഷികൾ അതിനുശേഷം ഉണ്ടായി. രാജ്യത്താകെ നമ്മൾ വിപ്ലവം ഉണ്ടാക്കി, എല്ലാം നമ്മൾ ചെയ്തു. അവസാനം ഓല എന്തായി? ഓല അളിയാക്കണ വന്ന് എല്ലാവരും പോയി. കേരളം ഭയങ്കര പ്രബുദ്ധ കേരളം, സാംസ്കാരിക കേരളം, വിദ്യാഭ്യാസപരമായിട്ട് അങ്ങനെ നോക്കവരൊക്കെ ശരിയാ. പക്ഷെ എന്താ പ്രശ്നം? ഈ സെന്റിമെന്റൽ. ആ സെന്റിമെന്റലിനെ ഇനിയും ഈ കേരള സംസ്ഥാനത്തെ നമ്മൾ വിട്ടുകൊടുത്താൽ നമുക്ക് വേറെ ഒന്നും കാര്യമായിട്ട് വരാനില്ല.
ഒരു 10 15 സീറ്റ് എങ്കിലും ഒരു വിട്ടുവീഴ്ചക്കും തയ്യാറാതെ കേരളത്തിൽ മിനിമം നേടിയെടുക്കാനുള്ള രാഷ്ട്രീയ സാഹചര്യം മണ്ണ് ഇവിടെ ഉണ്ട് ഇപ്പോ ഇഎംഎസ് ഇന്ന് നാട്ടിൽ ജീവിച്ചിരിപ്പുണ്ടെന്ന് സംഘാക്കളാണ് മനസ്സിൽ വിചാരിച്ചാൽ മതി ഈ യുദ്ധം നയിക്കുന്നത് ഇഎംഎസ് ആണ് ദേമസിന്റെ ആശയങ്ങളാണ് ആ ആശയം എന്ന് പറയുന്നത് മതേതരത്വത്തിലും സോഷ്യലിസത്തിലും പരിപൂർണമായി മൂന്നി നിന്നുകൊണ്ടാണ് ആ പോരാട്ടം നടത്താൻ സഹാക്കൾക്ക് ആവേശമുണ്ടാകണം അതിന് സമയമുണ്ടാകണം ഇന്ന് ഞാൻ സൂചിപ്പിച്ച ഈ കള്ളവാർത്താ മാധ്യമങ്ങൾക്കെതിരെ അണ്ണാരക്കണ്ണന് തന്നാലായതും എന്ന് പറഞ്ഞതുപോലെ നിങ്ങൾക്കൊക്കെ സാധിക്കും ആ ഒരു ഇടപെടൽ അതിനുള്ളൊരു മനസ്സ് ഒരു അഞ്ച് മിനിറ്റെങ്കിലും ഈ പാർട്ടിക്കും ഈ ഗവൺമെന്റിനും വേണ്ടിയിട്ട് 24 മണിക്കൂറും ഇതിലേക്ക് നോക്കിയിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഖാക്കൾ ഒരു അഞ്ച് മിനിറ്റ് ഒരു പ്രതികരണത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കണമെന്ന് സ്നേഹപൂർവം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ ചടങ്ങിൽ സംസാരിക്കാൻ അവസരം തന്ന ഇതിൻ്റെ സംഘാടക സമിതിയെയും പ്രസംഗം ശ്രവിച്ച എൻ്റെ പ്രിയപ്പെട്ട സഖാക്കളെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം